നടി ആക്രമിച്ച കേസിൽ അതിനിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദിലീപിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ലഭിച്ച ചില സംശയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നീങ്ങുന്നത്. രണ്ട് നടിമാരിലേക്ക് അന്വേഷണം നീളുന്നുവെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രതി ദിലീപിന്റെ മുൻ നായികയെയും സീരിയൽ താരത്തെയും ചോദ്യം ചെയ്യുന്നതോടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. വൈകാതെ തന്നെ അന്വേഷണ സംഘം സുപ്രധാന നീക്കം നടത്തിയേക്കും. ദുബായിൽ താമസമാക്കിയ ദിലീപിന്റെ സുഹൃത്തായ നടിയെയും സീരിയൽ താരമായ പ്രവാസി സംരംഭകയെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴുള്ള തീരുമാനം. ഇരു നടിമാരുടെയും വാട്സപ്പ് ചാറ്റുകളിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് എന്ന് തെളിവുകൾ നശിപ്പിച്ച സൈബർ വിദഗ്ധൻ സായ് ശങ്കർ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ ദുബായിൽ സ്ഥിര താമസമാക്കിയ നടി ഇപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരാനായി ഒരുങ്ങുകയാണ്. ഉടനെ തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടി ഇപ്പോൾ കേരളത്തിലുണ്ട് എന്നാണ് സൂചന. ദിലീപിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇവയിൽ പ്രധാനമായും 12 പേരുടെ ചാറ്റുകളായിരുന്നു മായ്ച്ചു കളഞ്ഞതായി കണ്ടെത്തിയിരുന്നത്. ഇവയിലാണ് ദിലീപിന്റെ മുൻ നായികയുടെയും സീരിയൽ നടിയായ സംരംഭകയുടെയും ചാറ്റുകൾ സംശയാസ്പദമായി കണ്ടെത്തിയത്. സ്വകാര്യ സംഭാഷണങ്ങൾക്ക് പുറമെ ഈ രണ്ട് നടിമാരുമായി നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സംസാരിച്ചിരുന്നുവെന്നാണ് അന്വേഷണ സംഘം അനുമാനിക്കുന്നത്. ദിലീപിന്റെ നിർദ്ദേശപ്രകാരം ഈ ചാറ്റുകൾ നശിപ്പിച്ചുവെന്ന് സൈബർ വിദഗ്ധൻ സായ് ശങ്കർ പോലീസിന് നൽകിയ പ്രാഥമിക മൊഴിയിൽ പറയുന്നുണ്ട്. ഫോണുകളിലെ ചാറ്റുകൾ അന്വേഷണ സംഘം റിട്രീവ് ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ ലഭ്യമായത്. ഇരുവരെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് കരുതുന്നത്. കേസിന് പിന്നിൽ ഒരു മാടമുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഇതുവരെയും നടന്നിട്ടില്ലായിരുന്നു. മാടം, VIP എന്നിവരായിരുന്നു ദുരൂഹമായി കേസിൽ പറഞ്ഞു കേട്ടിരുന്നത്. VIP ആര് എന്നത് സംബന്ധിച്ച് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ബോധ്യമായിരുന്നു. ഇതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികരണവുമായി നടൻ സിദ്ധാർത്ഥും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വിവാദത്തിൽ ഉൾപ്പെട്ടവർ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് വളരെ വലുതാണെന്ന് അദ്ദേഹം പറയുന്നു. തനിക്ക് അനുഭവമുള്ളതാണെന്നും സിദ്ധാർത്ഥ് സൂചിപ്പിക്കുന്നുണ്ട്. കേസിന്റെ വിചാരണ നടക്കുകയും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ദിലീപിന് ശിക്ഷ കിട്ടുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായ പ്രതികരണത്തിന് താല്പര്യമില്ല എന്നും സിദ്ധാർത്ഥ് പറഞ്ഞു. അന്വേഷണം നടക്കട്ടെ, എന്തിനാണ് ഇതിൽ അനാവശ്യമായ ഇടപെടൽ? എന്നെപ്പറ്റി ചിലർ 4 വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വളരെ വിഷമത്തിലായി മാറിയിരുന്നു. ദിലീപിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ദിവസവും വരുന്നത്? അദ്ദേഹത്തിന് കുടുംബവും കുട്ടികളും ഇല്ലേ എന്നും സിദ്ധാർത്ഥ് ഭരതൻ ചോദിക്കുന്നു. അന്വേഷണം നടക്കണം, സത്യാവസ്ഥ പുറത്തു വരണം, അവൾക്ക് നീതി കിട്ടിയിരിക്കണം. ദിലീപിന് മാത്രമല്ല മെന്റൽ സ്ട്രെസ് നടക്കുന്നത്, നടിക്കുമുണ്ട്. 5 വർഷമായി പാവം മാറി നിൽക്കുകയാണ്. ശാരീരികമായി അവളെ ആക്രമിച്ചവർ ഇപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുകയാണെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു.